കേരളത്തിന്റെ സകല പുരോഗതിക്കും കാരണമായ വൈദ്യുതോർജ്ജം നൽകുന്ന ഇടുക്കി തന്നെയാണ് നമ്മുടെ ഊർജ്ജ ഹൃദയം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. നിത്യജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മെ ഏറെ സ്വാധീനിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വിവിധ തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ജലവൈദ്യുതിയാണ്. വളരെ പണ്ട് മുതൽക്കേ, അതായത് ക്രിസ്തുവിന് 3000 കൊല്ലം മുമ്പ് മുതൽക്ക് തന്നെ, നദികൾക്ക് കുറുകെ അണകെട്ടി ജലം സംഭരിച്ചു വയ്ക്കാൻ മനുഷ്യൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ആദ്യമൊക്കെ മഴക്കാലത്ത് കൂലം കുത്തിയൊഴുകുന്ന നദികളെ വഴിതിരിച്ചുവിടാനും വേനൽക്കാലത്തേക്ക് വേണ്ടുന്ന ജലം ശേഖരിച്ചു വയ്ക്കാനുമൊക്കെയായിരുന്നു അണക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നത്. പിൽക്കാലത്ത് കെട്ടിനിർത്തിയ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും എന്ന് കണ്ടെത്തിയതോടെ ജലവൈദ്യുത പദ്ധതികൾ സാധാരണമായി. അണക്കെട്ടുകളിൽ ഉയരത്തിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ജലവൈദ്യുത പദ്ധതികൾ ചെയ്യുന്നത്. അണക്കെട്ടുകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് പെൻസ്റ്റോക്കുകൾ എന്നറിയപ്പെടുന്ന ഭീമൻ പൈപ്പുകൾ വഴിയാണ് ജലം എത്തിക്കുന്നത്. പെൻസ്റ്റോക്ക് വഴി എത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തി ഉപയോഗിച്ച് ജലവൈദ്യുത നിലയത്തിലെ ജനറേറ്ററിന്റെ ചക്രം, അതായത് ടർബൈൻ, കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിന്റെ സ്ഥിതികോർജ്ജം താഴേക്കൊഴുകുമ്പോൾ ഗതികോർജ്ജമായും തുടർന്ന് ടർബൈനിൽ യാന്ത്രികോർജ്ജമായും മാറുന്നു എന്നതാണ്. തുടർന്ന് ജനറേറ്ററിൽ വെച്ച് അത് വൈദ്യുതോർജ്ജമായി രൂപാന്തരപ്പെടുന്നു. ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിൽ കേരളം ഏറെ സമ്പന്നമായ ഒരു പ്രദേശമാണ്. വ്യത്യസ്ത രീതിയിലുള്ള 3 അണക്കെട്ടുകൾ, 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരൊറ്റ ജലസംഭരണി, 5000 മീറ്ററിലധികം നീളമുള്ള തുരങ്കം, ഭൂഗർഭ വൈദ്യുത നിലയം എന്നിങ്ങനെ വിവിധ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1919 ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന ഒരു എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇടുക്കിയിൽ ഒരു അണകെട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചു കാണുന്നത്. ആ റിപ്പോർട്ട് തിരുവിതാംകൂർ ഗവൺമെന്റ് പരിഗണിച്ചില്ല. പിന്നീട് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. John 1922 ഇടുക്കി കണ്ടെത്തി. ഇടുക്കി വനാന്തരങ്ങളിലെ ആദിവാസികളായ ഊരാളികളുടെ ഗോത്രത്തലവനായിരുന്നു കരുവെള്ളായൻ കുലുമ്പൻ. അദ്ദേഹമാണ് ഇന്ന് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്നത്തെ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടിനെ കാട്ടിക്കൊടുത്തത്. അന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലെ ഒരു നേർച്ചാൽ മാത്രമായിരുന്നു. പിൽക്കാലത്ത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഭാരതത്തിന്റെ അഭിമാനമായി മാറിയപ്പോൾ ആ പദ്ധതിക്ക് ആശയം പകർന്ന വ്യക്തി എന്ന നിലയിൽ കൊലുമ്പനും ചരിത്രത്തിൽ ചിരസ്മരണീയനായി മാറി. ഇന്ന് ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാടത്തിൽ കൊലുമ്പന്റെ പൂർണകായ പ്രതിമ നമ്മെ സ്വാഗതം ചെയ്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. കൊലുമ്പന്റെ സ്മാരകവും ഉണ്ട്. കുറവൻ കുറത്തി എന്നിങ്ങനെ അറിയപ്പെടുന്ന രണ്ട് മലകൾ പാദങ്ങൾ തമ്മിൽ പരസ്പരം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഉയർന്നു നിൽക്കും. അത്ഭുതകരമായ ആ ഇടുക്കിലൂടെ പെരിയാർ കുതിച്ചൊഴുകുന്നു. ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എളുപ്പമാണെന്നും അതിൽ നിന്നും ജലസേചനവും വൈദ്യുതോൽപാദനവും സാധിക്കുമെന്നും മലങ്കര ജോൺ സഹോദരനും എഞ്ചിനീയറുമായ ശ്രീ P.J. Thomas സഹായത്തോടെ 1932 തിരുവിതാംകൂർ ഗവൺമെന്റിനെ അറിയിച്ചു. വീണ്ടും 1935 അസംബ്ലി മെമ്പറായിരുന്ന ശ്രീ AK Narayanapiള്ള ഇടുക്കിക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തിരുവിതാംകൂർ ഗവൺമെന്റിനുവേണ്ടി ഇറ്റലിക്കാരനായ ആഞ്ചലോ ഒമേദയോ, ക്ലാന്തയോ മാസലെ എന്നീ എഞ്ചിനീയർമാർ 1937 ഇടുക്കിയെക്കുറിച്ച് പഠനം നടത്തിയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല. ഏറെക്കുറെ വ്യക്തമായ ഒരു പ്രാഥമിക റിപ്പോർട്ടുണ്ടാകുന്നത് 1947. അന്ന് തിരുവിതാംകൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജോസഫ് ജോൺ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. പെരിയാറിനെയും ചെറുതോണിയെയും ബന്ധിപ്പിച്ച് അണകെട്ടുകയും ആറക്കുളത്ത് പവർ ഹൌസ് സ്ഥാപിക്കുകയും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. 1956 സമഗ്രമായ അന്വേഷണ പഠനം നടത്തപ്പെട്ടു. 1957 കേന്ദ്ര ജലവൈദ്യുത കമ്മീഷൻ അന്വേഷണ പഠനം നടത്തി. ആധുനിക രീതിയിലുള്ള രൂപസംവിധാനം ഇടുക്കിക്ക് നൽകപ്പെടുന്നത് 1961.
അതിന് 1963 പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു. ഇടുക്കിയുടെ സാമ്പത്തിക ചുമതല കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുത്തു. 1966 ഇടുക്കിക്ക് കൊളംബോ പദ്ധതി പ്രകാരം കാനഡ സഹായ വാഗ്ദാനം നൽകി. 1967 ഇന്ത്യയും കാനഡയും ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവച്ചു. കാട് വെട്ടിത്തെളിക്കുക, റോഡുകളും പാലങ്ങളും നിർമ്മിക്കുക, സർവേ നടത്തുക തുടങ്ങിയ ജോലികൾ 1962 ആരംഭിച്ചിരുന്നു. 1966 ആയപ്പോൾ ആധുനിക ഇടുക്കി പദ്ധതിയുടെ എല്ലാ അംശങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. പെരിയാറിന് ഇടുക്കിയിലും അതിന്റെ പോഷക നദിയായ ചെറുതോണിക്ക് ഇടുക്കിയോട് ചേർന്നും ഓരോ അണകെട്ടി സംഭരിക്കുന്ന വെള്ളം ഒരു തുറന്ന ചാനൽ മൂലം കിളിവള്ളിത്തോടുമായി യോജിപ്പിക്കുന്നു. അവിടെ കുളമാവിൽ ഒരണക്കെട്ട്, അങ്ങനെ 3 അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തുന്ന വെള്ളം തുരങ്കത്തിലൂടെ മൂലമറ്റത്തുള്ള ഭൂഗർഭ വൈദ്യുത നിലയത്തിലെത്തുന്നു. അവിടെ നിന്നും മൂവാറ്റുപുഴയാറിന്റെ പോഷക നദിയായ നച്ചാറിൽ ചേരുന്നു. 1969 ഏപ്രിൽ 30 ഇടുക്കി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കൊച്ചി തുറമുഖത്ത് നിന്നും 136.8 തെക്കു കിഴക്കായും കോട്ടയത്ത് നിന്നും 123.9 വടക്കു കിഴക്കായുമാണ് ഇടുക്കിയുടെ സ്ഥാനം. തെക്കുകിഴക്കായി നിൽക്കുന്ന കുറത്തിയെയും കുറവിനെയും ബന്ധിപ്പിക്കുന്ന മംഗല്യസൂത്രമായ ആർച്ച് അണക്കെട്ടാണ് ഈ പദ്ധതിയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷ ഘടകം. ഇന്ത്യയിലെ 1 ആർച്ച് അണക്കെട്ട്, ലോകത്തിലെ ഉയരം കൂടിയ 10 ആർച്ച് അണക്കെട്ടുകളിൽ ഒന്ന് എന്നീ പദവികൾ ഇത് കൈവരിച്ചിരിക്കുന്നു. ഇതിന്റെ ഉയരം 169.16 മുകളിലത്തെ നീളം 368.85 വീതി മുകളിൽ 7.62 അടിയിൽ 19.81 ആകുന്നു. കമാനാകൃതിയോളം പ്രകൃതിയുമായി യോജിച്ച മറ്റൊന്നില്ല. ഭാരം താങ്ങുവാൻ ആർച്ചിന് കൂടുതൽ ശേഷിയുണ്ട്. ഇത് ഒരു ശാസ്ത്രീയ വസ്തുതയാണ്. 2,000,000,000 ടൺ ജലസംഭരണ സാധ്യതയാണ് ഇടുക്കി റിസർവോയറിനുള്ളത്. ഇതിന്റെ മർദ്ദവും ശക്തിയും താങ്ങാൻ ആർച്ച് അണക്കെട്ടിന് അനായാസം കഴിയും. ഇത് നിർമ്മിക്കപ്പെടാൻ തന്നെ പ്രകൃതി കനിഞ്ഞു നൽകിയ പാറയിടുക്കിനെ കാത്തുകൊണ്ട് 925 ഉയരമുള്ള കുറത്തിയും 839 ഉയരമുള്ള കുറവനും അക്ഷത ശക്തികളായി നിൽക്കുന്നു. ഈ സാഹചര്യത്തെ സ്വാഭാവികമായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിൽ നിന്നും ആർച്ച് അണക്കെട്ട് എന്ന രൂപമേ ഉരുത്തിരിയൂ. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. ലോകയുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അമേരിക്കക്കാരാണ് ആർച്ച് അണക്കെട്ടിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയത്. അവർ രൂപമാതൃകകൾ നിർമ്മിച്ച് അതിനെ ശാസ്ത്രീയമായി വികസിപ്പിച്ചു. 1960 ഫ്രാൻസിന്റെ സഹായത്തോടെ ഒരു ആർച്ച് അണക്കെട്ട് നിർമ്മിച്ച കാനഡയാണ് ഇടുക്കിയോട് സഹകരിച്ചത്. കൊളംബോ പദ്ധതി പ്രകാരം ഇന്ത്യ സമീപിച്ച സൌഹൃദ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ സഹായ വാഗ്ദാനം ഇടുക്കിക്ക് കാനഡ നൽകി. $78,00,000 ധനസഹായവും $2,00,000 ദീർഘകാല വായ്പയും. ഇടുക്കിയുടെ രൂപ സംവിധാനം 1961-66 കാലഘട്ടത്തിൽ നടന്നു. ആർച്ച് അണക്കെട്ടിന്റെ രൂപ സംവിധാനത്തിന് ഒട്ടേറെ കമ്പ്യൂട്ടർ ജോലികൾ ആവശ്യമായിരുന്നു. കാനഡയിലാണ് അത് ചെയ്തത്. ഇടുക്കി ആർച്ച് അണക്കെട്ടിന്റെയും മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിന്റെയും എഞ്ചിനീയറിംഗ് ഉത്തരവാദിത്വം കാനഡയ്ക്കായിരുന്നു. ഇന്ത്യയിലെയും കാനഡയിലെയും എഞ്ചിനീയർമാർ യോജിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്. ആർച്ച് ഡാമും അണ്ടർഗ്രൌണ്ട് പവർ സ്റ്റേഷനും നിർമ്മാണ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും നമുക്ക് പുതിയ ഇനങ്ങളായിരുന്നു. കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡും ഇന്ത്യയിലെ ആർച്ച് അണക്കെട്ട് വിദഗ്ധരിലൊരാളായ ഡോക്ടർ സ്വാമിനാഥനും ഇവയുടെ സൂക്ഷ്മ പരിശോധനയും മേൽനോട്ടവും വഹിച്ചു. ഇന്ന് ആർച്ച് അണക്കെട്ട് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രാഗൽഭ്യമുള്ള ഒരു സംഘം എഞ്ചിനീയർമാർ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ആർച്ച് അണക്കെട്ടിന് ആവശ്യമായി വന്ന 6,14,000 ഘനമീറ്റർ കോൺക്രീറ്റിന് വേണ്ട മെറ്റലും മണലും സ്ഥലത്ത് തന്നെ തയ്യാറാക്കപ്പെടുകയായിരുന്നു. 24 ബ്ലോക്കുകളുള്ള ഈ അണക്കെട്ടിന് കോൺക്രീറ്റ് ഇടുന്നത് 45 നീളമുള്ള 5 അടുക്കുകൾ വീതം ഉൾക്കൊള്ളുന്ന 2.28 യൂണിറ്റുകളായാണ്. ഇടുക്കി റിസർവോയറിന് വെള്ളം ലഭിക്കുന്നതിന്
തെക്ക് പടിഞ്ഞാറൻ, വടക്കുകിഴക്കൻ എന്നീ മൺസൂൺ വാദങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ ഇടവപ്പാതിക്ക് കാരണമായ ആദ്യത്തേതാണ് പ്രധാനം. പെരിയാറിന് 526.29 ചതുരശ്ര കിലോമീറ്റർ, ചെറുതോണിപ്പുഴയ്ക്ക് 123.02 ചതുരശ്ര കിലോമീറ്റർ, കിളിവള്ളിത്തോടിന് 0.91 ചതുരശ്ര കിലോമീറ്റർ എന്നിങ്ങനെയാണ് ജലസംഭരണ പ്രദേശം കണക്കാക്കപ്പെടുന്നത്. ഇവയിൽ നിന്നും 90% വെള്ളവും റിസർവോയറിന് ലഭിക്കുന്നു. ഈ ജലത്തിന്റെ മർദ്ദവും തന്മൂലമുള്ള അണക്കെട്ടിന്റെ പെരുമാറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് 5 ഡിഫോമേഷൻ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നദീതടത്തിൽ 1, അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് ഇരുകരയിലും ഓരോന്ന്, മുകളിൽ ഓരോന്ന്. 30.44 മീറ്റർ താഴ്ചയിൽ 15 സെന്റിമീറ്റർ വ്യാസമുള്ള ദ്വാരത്തിൽ നേരെ തല നിവർത്തി നിൽക്കുന്ന പെൻഡുലം അണക്കെട്ടിലുണ്ടാകുന്ന ചലനങ്ങൾ സൂചിപ്പിക്കുന്നു. 1 മില്ലിമീറ്ററിന്റെ 100/1 ഭാഗത്തിന്റെ ചലനം പോലും അറിയാൻ ശേഷിയുള്ളതാണ് ഈ ഡിഫോർമേഷൻ സ്റ്റേഷനുകൾ. ഡാമിനുള്ളിൽ എലിവേറ്റർ ഷാഫ്റ്റും അതുമായി ബന്ധിപ്പിച്ച ഇൻസ്പെക്ഷൻ ഗ്യാലറികളും സ്ഥാപിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇവ ഉപയോഗപ്പെടുത്തുന്നു. ഭൂപ്രതലത്തിന്റെ പെരുമാറ്റം വീക്ഷിക്കാൻ ഒട്ടേറെ സെയ്സ്മിക് സ്റ്റേഷനുകൾ ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. അണക്കെട്ടിന്റെ ശക്തിയും ആശ്രിതത്വവും നിരീക്ഷിക്കാനും രൂപസംവിധാനത്തിലും മാതൃകാ പഠനത്തിലും കണ്ടെത്തിയതുപോലെ തന്നെ അത് പെരുമാറുന്നുണ്ടോ എന്ന് നോക്കാനുമാണ് ഇവ ഏറെ. പവർ ഹൌസ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നും 43 കിലോമീറ്റർ അകലെയുള്ള മൂലമറ്റത്താണ്. നാടുകാണി മലയുടെ മുകളിൽ നിന്ന് 750 മീറ്റർ അടിയിൽ ഭൂഗർഭത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ നിലയമാണ് ഇന്ന് മൂലമറ്റം പവർ ഹൌസ്. തുടക്കത്തിൽ 3 ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. പിന്നീട് 3 ജനറേറ്ററുകൾ കൂടി ചേർത്തു. നിലവിൽ 130 മെഗാവാട്ട് വീതം ശേഷിയുള്ള 6 വൈദ്യുത ജനറേറ്ററുകളാണ് മൂലമറ്റത്തുള്ളത്. ആകെ 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി. വൈദ്യുത ഉൽപാദനത്തിന് ശേഷമുള്ള ജലം കുടയത്തൂർ പുഴ വഴി മൂവാറ്റുപുഴയിൽ ചെന്നു ചേരുന്നു. ഇടുക്കി ഡാമിലേക്ക് ഓണം ക്രിസ്മസ് കാലങ്ങളിൽ 1 മാസത്തോളം സന്ദർശകരെ അനുവദിക്കാറുണ്ട്.